അയ്യോ എന്റെ അക്കൗണ്ട്. ഹലോ ബ്രോ, ഇതാരാ എന്റെ അക്കൗണ്ടിൽ കയറി കളിക്കുന്നേ? പ്ലീസ് ബ്രോ, എന്റെ അക്കൗണ്ട് എനിക്ക് തിരിച്ചുതാ ബ്രോ. എടാ നൂബേ, നീ ഏതാടാ? നിനക്കൊക്കെ എന്തിനാടാ ഞാൻ എന്റെ അക്കൗണ്ട് വരുന്നത്? ഇതെന്റെ സ്വന്തം അക്കൗണ്ടാ, ഞാൻ പൈസ കൊടുത്ത് മേടിച്ച അക്കൗണ്ടാ, അല്ലാതെ ആരുടെയും കയ്യിൽ നിന്ന് തട്ടിയെടുത്ത അക്കൗണ്ടൊന്നുമല്ല. ഇറങ്ങിപ്പോടാ കാട്ടിനൂബേ. അയ്യോ ബ്രോ, എന്റെ അക്കൗണ്ട് തന്നെയാ ബ്രോ അത്. ഞാനെല്ലാം ഐഡിയും പാസ്വേഡ് ഒക്കെ തന്നേ ബ്രോ, വിശ്വസിച്ച് തന്നല്ലേ ബ്രോ. എന്തിനാ ബ്രോ എന്നെ ചതിച്ചത്? പ്ലീസ് ബ്രോ, എന്റെ അക്കൗണ്ട് താ ബ്രോ. അയ്യോ, എന്റെ നൻപൻ എന്നെ ചതിച്ചിട്ട് പോയല്ലോ, എന്റെ അക്കൗണ്ടും പോയി. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്കിൽ ക്ലാഷ് എന്ന് പറയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള മണി മേക്കിംഗ് വെബ്സൈറ്റ് ആണ്. നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ കയറി www.skillclash.com എന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലൂടെ ക്യാരംസ്, കിസ് പോലുള്ള ചെറിയ ചെറിയ ഗെയിംസ് കാര്യങ്ങളൊക്കെ കളിച്ച് നല്ല രീതിയിൽ തന്നെ ക്യാഷ് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏൺ ചെയ്ത ക്യാഷ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പേടിഎമ്മിലോട്ടോ UPIയിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആമസോൺ പേയിലോട്ടോ, അതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ റീചാർജ് ആയിട്ടോ നമുക്ക് ഇത് വിഡ്രോ ചെയ്ത് എടുക്കാവുന്നതാണ്. അതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഫ്രീ ഫയർ ഡയമണ്ട്സോ യൂസ് ചെയ്യുക കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. കൂടാതെ നമുക്കിതിലേക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷ് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. റെഫർ ആൻഡ് ഏൺ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിനകത്ത് കാണുന്നതാണ്. കൂടാതെ സ്പെഷ്യൽ ടൂർണമെന്റിൽ ജയിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ബമ്പർ പ്രൈസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. 1.5 കോടിയിലധികം പ്ലെയേഴ്സ് കളിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ മോനെ, കൂട്ടുകാരൻ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ചെയ്തല്ലോ. എനിക്കാണെങ്കിൽ ഇതിനകത്ത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും അവനോട് തന്നെ ചോദിച്ചു നോക്കാം, അവൻ്റെ ഗ്രൂപ്പിലേക്കൊന്ന് റിക്വസ്റ്റ് ഇടാം. ആ എടാ നൻപ, എടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ, ഇതെങ്ങനെയാടാ കളിക്കുന്നത്? ഇതിനകത്ത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എടാ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ചെയ്തപാടെ നിനക്കൊന്നും മനസ്സിലാവത്തൊന്നുമില്ല. അത് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. അതൊക്കെ വഴിയെ നിനക്ക് മനസ്സിലാവും, ഞാൻ പഠിപ്പിച്ചു തരാം. എടാ നീയൊക്കെ എന്താടാ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നത്? എടാ നീ ഇട്ട ജേഴ്സി ഒക്കെ എങ്ങനെയാടാ കിട്ടുന്നത്? എൻ്റെ അതിനകത്ത് ഒരു കോസ്റ്റ്യൂം പോലും ഇല്ലല്ലോ, അതൊക്കെ എങ്ങനെ കിട്ടുന്നേ? എടാ ഇതൊക്കെ പൈസ കൊടുത്ത് എടുക്കുന്നയാടാ, ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പൈസയൊക്കെ പൊട്ടിക്കണം. ശരിക്കും പൈസ നിന്റെ കയ്യിൽ ഒത്തിരി പൈസയൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. നീ ആദ്യം കുറച്ച് കളിക്കാൻ പഠിക്ക്. ആടാ ശരിയാ, ആദ്യം കുറച്ച് കളിക്കാൻ പഠിക്കാം. എടാ നീ എന്നെ കുറച്ച് കളിക്കാൻ പഠിപ്പിച്ചാടാ, അതിനെന്താ ചെയ്യണ്ടേ? എടാ നീ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തല്ലേ ഉള്ളൂ, ഇന്ന് തന്നെ നിനക്ക് ശരിക്കും കളിക്കാനൊന്നും പറ്റത്തില്ല. അതിനൊക്കെ കുറെ പണിയുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. നമുക്ക് ആദ്യം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് എനിക്ക് നല്ല പറഞ്ഞു തരാം. ആടാ ശരി, എന്നാ നീ സ്റ്റാർട്ട് ചെയ്. എടാ നൻപ, ഇതാടാ ട്രെയിനിങ് ഗ്രൗണ്ട്, ഇവിടുന്നാ നീ കളിയൊക്കെ പഠിക്കണ്ടേ. നീ ഇവിടത്തേക്ക് വാ, എന്നിട്ട് ഈ ബോക്സിൽ നിന്ന് ഓപ്പൺ അടിച്ചിട്ട് ഗണ്ണൊക്കെ എടുക്ക്. ആടാ ഏത് ഗണ്ണാടാ എടുക്കണ്ടേ? എനിക്ക് ഗൺസിന്റെ പേരൊന്നും അറിയത്തില്ല. എടാ ഇത് എങ്ങനെയാടാ ഓപ്പൺ ചെയ്യുന്നത്? നീയൊക്കെ ഗണ്ണൊക്കെ എടുത്തല്ലോ. എടാ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലടാ. ആ ഓപ്പണായി ഓപ്പണായി. എടാ ഇതിനകത്ത് നിന്ന് ഏത് ഗണ്ണാട എടുക്കേണ്ടത്? ഞാനിപ്പോൾ ഇവിടെ വെക്ടർ എന്ന് പറഞ്ഞൊരു ഗണ്ണുണ്ട്, അതെടുക്കാൻ പോവാം. പിന്നെ ഒരു ഇതിനകത്ത് നിന്ന് വേറൊരു കണ്ണെടുക്കാം, MP5 എന്ന് പറഞ്ഞ ഗണ്ണും എടുക്കാം. ഇത് രണ്ടും നല്ല ഗണ്ണാണോടാ? ആടാ സീനൊന്നുമില്ലടാ, നല്ല ഗണ്ണ് തന്നെ രണ്ടും. സീനൊന്നുമില്ല, ഞാൻ യൂസ് ചെയ്ത് കളിക്കാറുണ്ട്. നീ കളി പഠിക്കുന്നത്രല്ലേ, അപ്പം അതെടുത്താലും സീനൊന്നുമില്ല. എടാ ഇതിനകത്ത് നിന്ന് ആ ഗണ്ണിൻ്റെ അറ്റാച്ച്മെൻ്റ് എടുക്ക്, മസിലും മാഗസീനൊക്കെ എടുക്ക്. ആടാ എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഗൺസിന് കയറുമോ? എടാ അതൊക്കെ സീനൊന്നുമില്ലടാ, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഗണ്ണിനൊക്കെ വന്നോളും. പിന്നെ ഇതിനകത്ത് നിന്ന് ബാഗൊക്കെ വേണമെങ്കിൽ എനിക്ക് ബാഗൊക്കെ എടുക്കാം. ബാഗിനൊന്നും സ്കിന്നൊന്നുമില്ലല്ലോ, നീ എടുക്കണ്ട. എടാ നൻപ, നീ ഇങ്ങോട്ട് വാടാ, എന്നിട്ട് ഈ ആദമിനെ കണ്ടോ, ഈ ആദമിനെ വെടിവെച്ച് പ്രാക്ടീസ് ചെയ്യ്, കളിയൊക്കെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയിക്കോളൂ. ആടാ ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട്. എടാ ഇനി അത്ര പോലെ പ്രാക്ടീസ് ചെയ്താൽ മതി, സീനില്ല. എടാ ഇനി ഞാൻ ചെയ്യുന്ന പോലെ ചാടി അടിക്കാനൊക്കെ പഠിക്ക്, അതായത് ജമ്പിങ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സ്പോട്ടിൽ ഫയർ ബട്ടണെ പ്രസ് ചെയ്യ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അടിക്കാൻ പഠിക്കും. നീ ഒന്ന് ചെയ്തു നോക്കിയേ. ആടാ നോക്കട്ടെ നോക്കട്ടെ. ദേ ഇതുപോലെയല്ലേ നീ പറഞ്ഞത്? എടാ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ, ചാടി അടിക്കാൻ പഠിക്കണം, അതാകുമ്പോൾ കുറച്ചുകൂടി മൂവ്മെന്റ് സ്പീഡ് കിട്ടും. നീ അങ്ങനെ തന്നെ കളിച്ച് പഠിക്ക്. എടാ ഇവിടുത്തെ ട്രെയിനിങ് മതിയടാ, ഇനി നീ ഇതിനകത്ത് കയറി അപ്പോൾ എനിമീസിനെയൊക്കെ അടിച്ചിടാം, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി കളി ഇമ്പ്രൂവ് ആവും. എൻ്റെ മോനെ, കുറച്ച് ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം കുറച്ച് കളിക്കാനൊക്കെ പഠിച്ചു. പക്ഷേ എൻ്റെ അക്കൗണ്ടിനകത്ത് കളക്ഷൻസ് ഒന്നുമില്ലല്ലോ. എനിമീസായി വരുന്നവർക്കൊക്കെ നല്ല കളക്ഷനും ഡ്രസ്സൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളാണെങ്കിൽ ഇതേപോലെ ന്യൂബായിട്ട് കളിക്കണം. എന്തായാലും അവനോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടതെന്ന്. എടാ നൻപ, ഞാൻ അത്യാവശ്യം കളിക്കാനൊക്കെ പഠിച്ചില്ലടാ, എനിക്കിനി ടോപ്പപ്പൊക്കെ ചെയ്ത് നല്ല രീതിയിൽ കളക്ഷൻസൊക്കെ ആക്കണം. അതിനെന്താടാ ചെയ്യേണ്ടത്? എനിക്കെല്ലാം പറഞ്ഞതാ. എടാ അത് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല, നിന്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ നിന്റെ ബാങ്ക് അക്കൗണ്ടായിട്ട് നിന്റെ ഫ്രീ ഫയർ അക്കൗണ്ട് ലിങ്ക് ചെയ്യണം. അതിനുശേഷം നിനക്ക് എത്ര വേണമെങ്കിൽ ടോപ്പപ്പ് ചെയ്യാം. നിന്റെയൊക്കെ അക്കൗണ്ട് ഒരുപാട് പൈസ ഇല്ലേ, നീയൊക്കെ റിച്ച് അല്ലേ? ഓ അങ്ങനെയാണല്ലേ, എങ്കിൽ ഇനി മുതൽ ടോപ്പപ്പ് ചെയ്ത് എല്ലാ സാധനങ്ങളും എടുക്കും, നിന്നേക്കാൾ കളക്ഷൻസ് ഞാനാക്കും, നീ കണ്ടോ. എടാ ഈ ഡയമണ്ടൊക്കെ ടോപ്പപ്പ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ഡ്രസ്സൊക്കെ കിട്ടുമോ? അതോ അതെവിടുന്നെങ്കിലും ഡയമണ്ട് കൊടുത്ത് വാങ്ങണോ? അതെവിടുന്നാ മേടിക്കുക?
എടാ അതിനകത്ത് തന്നെ ഓപ്ഷൻ ഉണ്ട്, സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിനക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് കിട്ടും, നല്ല മുടിയും ഡ്രസ് കളക്ഷനും എല്ലാം കിട്ടും. കുറച്ച് ഡയമണ്ട് വേണമെന്നേ ഉള്ളൂ. എന്റെ മോനെ, എജ്ജാതി കളക്ഷൻ ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ലല്ലോ. എടാ നിനക്കൊക്കെ എങ്ങനെയാടാ ഇതിനൊക്കെ സാധിക്കുന്നത്? നിന്റെ കയ്യിൽ എവിടെ നിന്ന് ഇത്രയും പൈസയൊക്കെ? എന്തായാലും ഞാനിതെല്ലാം ടോപ്പപ്പ് ചെയ്ത് എടുക്കാൻ പോവാ. നീ കണ്ടോ കുറെ കളക്ഷൻ, നോക്കിയാലും നോക്കിയാലും തീരുന്നില്ലല്ലോ. കണ്ടിട്ട് കൊതിയാവുക. ഞാൻ എന്തായാലും ഇന്ന് തന്നെ അച്ഛന്റെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യാൻ പോവാ. എന്റെ മോനെ, എടാ ദേടാ ക്രിമിനൽ ബണ്ടിലൊക്കെ ഉണ്ടല്ലോ. ഈ ബണ്ടിലൊക്കെ കുറെ റെയർ ആണെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ തിരിച്ചു വന്നോ? ഫുള്ള് കോളനിയായി കാണും. എന്തായാലും ഞാൻ ഫുള്ള് ടോപ്പപ്പ് ചെയ്യാൻ പോവാ. ആടാ നീ എല്ലാം ടോപ്പപ്പ് ചെയ്ത് എടുക്ക്, എന്നിട്ട് വേണം എനിക്ക് നിന്റെ അക്കൗണ്ടിലൊക്കെ ഒന്ന് കളിക്കാൻ. നീയൊക്കെ ഫുള്ള് റിച്ച് അല്ലേപ്പാ. എടാ അപ്പൊ ശരിയെടാ നൻപ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. എന്തായാലും ഞാൻ പോയി എന്റെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യട്ടെ. അതിനുശേഷം ഇന്ന് തന്നെ ടോപ്പപ്പ് ചെയ്യണം. എനിക്ക് ക്ഷമ കിട്ടത്തില്ല, എല്ലാ കളക്ഷനും ഇന്ന് തന്നെ എടുക്കും ഞാൻ. നീ കണ്ടോ? എന്തായാലും ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് പ്രോ പ്ലെയർ ആകണം. ഞാൻ എന്തായാലും ഇത്ര പെട്ടെന്ന് കളി പഠിച്ചില്ലേ. ഇനി എന്തായാലും കുറച്ച് കളക്ഷനൊക്കെ പെട്ടെന്ന് തന്നെ ആക്കാം. എന്തായാലും അവൻ പറഞ്ഞ പോലെ നോക്കുമ്പോൾ ഇതായിരിക്കും ആ സെക്ഷൻ. എന്തായാലും ആ ഡയമണ്ട് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വന്നു. ആ ഇവിടെയൊക്കെ കുറേ ഉണ്ടല്ലോ. 80 രൂപക്ക് 100 ഡയമണ്ട്, 250 രൂപക്ക് 310 ഡയമണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തു. ഇനി എന്തായാലും ഫുള്ള് ടോപ്പപ്പ് ചെയ്ത് പവർ ആക്കാം. ഫസ്റ്റ് തന്നെ എത്ര പൈസയൊക്കെ ചെയ്യേണ്ടി വരും? എന്തായാലും 400 ചെയ്ത 500 രൂപ ഡയമണ്ട് അല്ലേ കിട്ടുള്ളൂ. എന്തായാലും 800 രൂപക്ക് തന്നെ ചെയ്തേക്കാം. അതാകുമ്പോൾ 1600 രൂപ ഡയമണ്ട് കിട്ടും. അപ്പോൾ കുറേ സാധനങ്ങൾ മേടിക്കാം. അങ്ങനെ അവൻ കിട്ടുന്ന പൈസയ്ക്കെല്ലാം ഒരുപാട് ഡയമണ്ട് ടോപ്പപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അവൻ അറിഞ്ഞിരുന്നില്ല ഇതിന്റെ പിറകിൽ വലിയൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവനിപ്പോൾ നല്ലൊരു അക്കൗണ്ട് സെറ്റ് ആക്കിയെടുത്തു. എന്റെ മോനെ, എനിക്കിപ്പോ നല്ലൊരു അക്കൗണ്ടായി. ഇപ്പൊ എന്തായാലും മാസ് കാണിക്കേണ്ട സമയമായി. കുറെ ഇമോട്ടും നല്ല ഡ്രസ് കളക്ഷനും കുറെ ഗൺസ്കിന്നും എല്ലാം ഉള്ള ഒരു അക്കൗണ്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തു. ഇനി എന്റെ കൂട്ടുകാരനെ ഇൻവൈറ്റ് ചെയ്യാം. എടാ നൻപാ, എന്റെ അക്കൗണ്ട് കണ്ടോടാ. ഞാൻ ഇത്രയും കാലം ഫുള്ള് സെറ്റ് ആക്കിയെടുത്തു. നീ ഇപ്പോൾ ഈ പഴയ കുപ്പായിട്ടോണ്ട് നിൽക്കുകയാണോ? എടാ വേറെ ഡ്രസ്സൊക്കെ മേടിച്ചിടടാ. എടാ എന്റെ കയ്യിൽ ഇനി പൈസ ഒന്നുമില്ലടാ ടോപ്പപ്പ് ചെയ്യാൻ. ഞാൻ ഉണ്ടായിരുന്ന പൈസയൊക്കെ ടോപ്പപ്പ് ചെയ്ത് തീർത്തു. ഇനി എന്തായാലും നിന്റെ അക്കൗണ്ട് ഉണ്ടല്ലോ, എനിക്ക് നിന്റെ അക്കൗണ്ടിലും കയറി കളിക്കാലോ. നീ ഐഡിയും പാസ്വേഡ് എനിക്ക് തന്നാ മതി. അതിനെന്താടാ, അതൊക്കെ ഞാൻ തരാം. നീ പേടിക്കൊന്നും വേണ്ട, നീ കയറി കളിച്ചോ. നിന്റെ ഒരു ആഗ്രഹമല്ലേ നല്ലൊരു അക്കൗണ്ട് കളിക്കണമെന്ന്? എടാ പിന്നെ ഐഡിയും പാസ്വേഡ് ഒന്നും വേറെ ആർക്കും കൊടുത്തേക്കല്ലേ? ആരെങ്കിലും അക്കൗണ്ട് ഹാക്ക് ചെയ്തോണ്ട് പോയാൽ പണി പാളും. എടാ നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഒരാൾക്ക് പോലും അക്കൗണ്ട് ഒന്നും കൊടുക്കത്തില്ല. നീ പേടിക്കേ വേണ്ട. എടാ ഞാൻ എന്തായാലും എന്റെ അക്കൗണ്ട് സെയിൽ ചെയ്യാൻ പോവാ. ഇനി എന്തായാലും നിന്റെ അക്കൗണ്ട് ഉണ്ടല്ലോ, അത് വെച്ച് കളിക്കാം. എന്ത് പറ്റിയടാ, എന്തിനാ പെട്ടെന്ന് സെയിൽ ചെയ്യുന്നേ? ക്യാഷിന് വല്ല അത്യാവശ്യം ഉണ്ടോ? ആടാ കുറച്ച് അത്യാവശ്യം ഉണ്ടോ? എന്തായാലും സെയിൽ ചെയ്തേക്കാം. ഇനി എന്തായാലും നിന്റെ അക്കൗണ്ട് ഉണ്ടല്ലോ, അത് മതി. എടാ എന്നാ ശരി, ഞാൻ പോവാ. നീ എന്തായാലും നിന്റെ ഐഡിയും പാസ്വേഡും വാട്സപ്പിൽ ഇട്ടേക്ക്, ഞാനിപ്പോ കേറാം. ഓക്കേടാ, ഞാൻ ഇറങ്ങാം, നീ കേറിക്കോ. അവൻ കളക്ഷനൊക്കെ നോക്കിയെന്ന് തോന്നുന്നു. ഇപ്പൊ അവൻ എന്തായാലും കേറത്തില്ല, ഞാൻ എന്തായാലും കേറി കളിക്കാം. ഇപ്പൊ അവൻ നൈറ്റ് കളിച്ചോട്ടെ, പകലെന്തായാലും ഞാൻ കളിച്ചോളാം. എന്റെ മോനെ, ഇനിയിപ്പൊ എന്താ കളിക്കുക? റാങ്ക്ഡ് കളിക്കണോ ക്ലാസിക് കളിക്കണോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ക്ലാസിക് തന്നെ കളിക്കാൻ തോ. അയ്യോ, ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നേ? അവൻ കയറുന്നുണ്ടോ അക്കൗണ്ടിൽ? എന്തായാലും ഞാനൊന്ന് ഓക്കെ അടിച്ച് ബാക്ക് ഇറങ്ങാം, എന്നിട്ട് വീണ്ടും കയറാം. അവനിപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും. അയ്യോ, എനിക്ക് ഫേസ്ബുക്കിൽ കയറാൻ പറ്റുന്നില്ലല്ലോ. എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗൗട്ടായല്ലോ. ഇവനെന്താ ഹാക്ക് ചെയ്തോ അക്കൗണ്ട്? ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അയ്യോ, പണി പാളിയോ? ഞാൻ വെറുതെ അവൻ ഐഡിയും പാസ്വേഡും കൊടുത്തതായോ? എൻ്റെ ഗസ്റ്റ് അക്കൗണ്ടിൽ കയറി അവനൊന്ന് ഇൻവൈറ്റ് ചെയ്ത് നോക്കാം. അയ്യോ, അവൻ എന്നെ വാട്സപ്പിലും ബ്ലോക്ക് ചെയ്തല്ലോ. വാട്സപ്പിലും വിളിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തായാലും എന്നെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കട്ടെ. അവൻ കോസ്റ്റ്യൂമൊക്കെ മാറ്റിയല്ലോ. ഞാനിട്ടിരുന്ന കോസ്റ്റ്യൂം അല്ല ഇപ്പോൾ ഇട്ടേക്കുന്നത്. എന്തായാലും അവൻ ഹാക്ക് ചെയ്ത് എടുത്തോണ്ട് പോയോ? അയ്യോ, എൻ്റെ അക്കൗണ്ട്, എനിക്ക് പേടിയാവുന്നല്ലോ. ഇനി എന്തായാലും അവനൊന്ന് ഇൻവൈറ്റ് ചെയ്ത് നോക്കാം. വരുമെന്ന് അറിയത്തില്ല. എൻ്റെ ഒരു നൂബിൻ്റെ പേരൊക്കെ കണ്ട അവന് മനസ്സിലായിട്ടുണ്ടാവോ ഞാനാണെന്ന്? അയ്യോ, എൻ്റെ അക്കൗണ്ട്. ഹലോ, എടാ എൻ്റെ അക്കൗണ്ട് എനിക്ക് തിരിച്ചാടാ. നീ എന്തിനാണ് എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തേ? എന്നെ എന്തിനാ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തത്? എടാ നൂബെ, നീ ഏതാടാ? ഇത് എൻ്റെ അക്കൗണ്ടാ. ഞാനിപ്പോൾ പുതിയതായിട്ട് എടുത്ത അക്കൗണ്ടാടാ. ഏകദേശം 10,000 രൂപയുടെ മുകളിലായി. നീ ഏതാ? എടാ കള്ള, എടാ നീ എന്നെ കൊടുക്കുകയായിരുന്നല്ലേ. ഇത്രയും കാലം എന്നെ കൊണ്ട് എല്ലാ ടോപ്പപ്പൊക്കെ ചെയ്യിപ്പിച്ച് നല്ലൊരു അക്കൗണ്ട് ആയപ്പോൾ നീ ആ അക്കൗണ്ട് നൈസായിട്ട് എടുക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ നിൻ്റെത്. ഒന്നിറങ്ങി പോടാ നൂബെ, നിനക്കെന്താ വട്ടാണോടാ? അയ്യോ, എൻ്റെ ഇത്രയും നല്ല അക്കൗണ്ട് പോയല്ലോ. സ്വന്തം നൻപനെ പോലെ കണ്ട ഞാൻ അവൻ ഐഡിയും പാസ്വേഡൊക്കെ കൊടുത്തത്. അവൻ എന്നോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചോ? ഇനി ഈ ഗസ്റ്റ് അക്കൗണ്ട് വെച്ച് ഞാൻ എങ്ങനെ കളിക്കാനാ? ഇത്രയും കാലം നല്ലൊരു അക്കൗണ്ടൊക്കെ കഷ്ടപ്പെട്ട് സെറ്റാക്കിയെടുത്തതാ. അവൻ എന്നെ മനഃപൂർവ്വം ചതിക്കുകയായിരുന്നു. എന്നെ കൊണ്ട് പൈസയ്ക്ക് ടോപ്പൊക്കെ ചെയ്യിപ്പിച്ചിട്ട് നല്ലൊരു അക്കൗണ്ട് ആകുമ്പോൾ അതവന് ഹാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള പരിപാടിയായിരുന്നു. സ്കിൽ ക്ലാഷ് എന്ന് പറയുന്ന ഒരു വേറെ ലെവൽ ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ചെറിയ ചെറിയ ഗെയിംസ് കളിച്ച് നല്ല രീതിയിൽ തന്നെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ കൂട്ടരും മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക.